ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 9-ാം ഘട്ട പട്ടികയും പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെയും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയനാടും വടകരയും ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഈ പട്ടികയിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ആരാണ് എന്നുള്ളത് ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡോ കോൺഗ്രസ് നേതാക്കളോ സ്ഥിരീകരിക്കുന്നില്ല. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ള വലിയ അഭ്യൂഹം നിലനിൽക്കുമ്പോഴാണ് 9-ാം ഘട്ട പട്ടിക പുറത്തിറങ്ങുന്നത്. വടകരയിൽ മുരളീധരൻ പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിയെങ്കിലും കോൺഗ്രസ് അവിടെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മറ്റൊരു സംഗതി. ഏതായാലും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും സസ്പെൻസിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷേ എത്താൻ സാധ്യത ഏറെയാണെന്നാണ് KPCC വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം തന്നെ PC ചാക്കോ അടക്കമുള്ളവർ പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു മണ്ഡലത്തിലും മത്സരിക്കില്ല എന്നാണ്. അങ്ങനെ കൂടിയും കുറഞ്ഞുമുള്ള വാർത്തകൾ തലങ്ങും വിലങ്ങും മാറിയും മറിഞ്ഞുമൊക്കെ വരികയാണ്. എന്താണ് അവസ്ഥ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരും എന്നുള്ള തറപ്പിച്ച വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തിലാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ. ഇന്നലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് കാര്യങ്ങൾ പറയാം എന്നായിരുന്നു. പക്ഷേ ഇന്ന് 11 മണിക്ക് അത്തരത്തിലുള്ള ഒരു സൂചനയും KPCC യുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഉണ്ടായില്ല. വയനാടും വടകരയും ഒഴിച്ചുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് 9-ാം ഘട്ട പട്ടികയിൽ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ സംസ്ഥാനങ്ങളിലെ 10 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് ഈ പട്ടികയിൽ ഉള്ളത്. എയർസെൽ മാക്സിസ് കേസിൽ ആരോപണ വിധേയനായ ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് ജനവിധി തേടും. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നെങ്കിൽ ശിവഗംഗയിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. അവിടെ സ്ഥാനാർത്ഥിയായി കാർത്തി ചിദംബരം ശിവഗംഗയിൽ സ്ഥാനാർത്ഥിയായി. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കാനുള്ള ശിവഗംഗയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. പിന്നീട് TC സിദ്ദിഖിനെ മാറ്റി രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം രാഹുലിനെ പരിഗണിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുലിനെ രണ്ടാമത് പരിഗണിച്ചിരിക്കുന്ന ബംഗളൂരുവിലെ സൗത്തിൽ BK ഹരിപ്രസാദാണ് സ്ഥാനാർത്ഥി. അങ്ങനെ ഹരിപ്രസാദും കാർത്തി ചിദംബരവും മത്സരിക്കുന്നു. രാഹുൽ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും സസ്പെൻസിൽ തുടരുകയാണ്. ബംഗളൂരു സൗത്തിലും ഒപ്പം തന്നെ ശിവഗംഗയിലും രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് സസ്പെൻസ് നിൽക്കുന്നത്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്ന സൂചനകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ് ഈ പട്ടിക പുറത്തു വന്നതോടുകൂടി. അതേസമയം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരും ഇതേക്കുറിച്ച് വ്യക്തമായ ഒന്നും പറയുന്നില്ലതാനും ഏതായാലും ദിവസങ്ങൾ കാത്തിരിക്കുക മാത്രമേ മാർഗമുള്ളൂ വടകരയിൽ രാഹുൽ ഗാന്ധി എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിനായി.